അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ. എപ്പോഴും ഞാൻ പറയാറുണ്ട് വീഡിയോ. അപ്പൊ ഇന്ന് അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, ഈ പയ്യന്നൂര്, അതായത് പയ്യന്നൂര് കണ്ണൂർ ജില്ലയില്, ഈ പയ്യന്നൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CPMന്റെ കോട്ടയാണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ? CPM MLA ഭൂരിപക്ഷം 59,000 വോട്ടാണ്. അവിടെ ദേവസ്വം പ്രസിഡന്റ് CPM ആണ്, സ്ഥലം MLA CPM ആണ്, പഞ്ചായത്ത് പ്രസിഡന്റ് CPM ആണ്, വാർഡ് മെമ്പർ CPM ആണ്, ക്ഷേത്ര സമിതി പ്രസിഡന്റ് CPM ആണ്. വിളക്ക് വെച്ചത് മുതൽ താഴെ വെച്ച പൂജാരി വരെ CPM ആണ്. അതും പോരായിട്ട് അവൻ യൂണിയൻ അംഗവും കൂടിയാണ്. ഇവർക്കൊന്നും ആർക്കും സ്വാധീനമില്ലാത്ത, അതായത് RSSനോ കോൺഗ്രസിനോ ഒരു സ്വാധീനം ഇല്ലാത്ത ഒരു ഗ്രാമം. അങ്ങനെയെങ്കിൽ ഈ പണിയൊന്ന് അവസാനിച്ചൂടേ എന്റെ പ്രിയ സഖാവേ? എനിക്കതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇനി സത്യത്തില് സംഭവം നടന്നത് ജനുവരി 1 മാസമാണ്. ഈ ഐറ്റത്തിന്റെ കാര്യം ഞാൻ പറയുകയാണേ, ഇത്രയും കാലം മിണ്ടാതിരുന്ന മന്ത്രി ഇപ്പോ കരിവണ്ണിയിൽ മാത്രം ഈടി പിടി മുറുക്കിയപ്പോഴേ ഐറ്റം പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് എന്റെ മക്കളൊന്ന് പറയൂ. വേഗം പറഞ്ഞിട്ടൊന്ന് കമന്റിക്കോളൂ. സഖാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളും കമന്റാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ പൊരുള് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിനോ? ഇതൊക്കെ നിങ്ങൾ അറിയണം, അതായത് അന്തം കമ്പികളൊക്കെ അറിയണം. ഈ ഒരു സംഭവം എന്നിട്ട് ഐറ്റം വിളക്ക് താഴെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വിഡ്ഡികളാക്കുന്നത് എന്തിനാന്നുള്ളത് ഇപ്പൊ മനസ്സിലായ. കഴിഞ്ഞ ജനുവരിയിൽ നടന്നൊരു സംഭവം ഇപ്പൊ ഇങ്ങനെ എന്താ പറയണത് ബേജാറ് പിടിച്ച് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക്, ആ പൊരുള് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷെ മനസ്സിലായിട്ടും ഈ പൊട്ടന്മാരെ പോലെ ഭവിക്കുന്നതാന്ന് ഇപ്പൊ ആര്, സഖാക്കന്മാര്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് തെറ്റായി പോവും. അപ്പോ ഉച്ചക്കഞ്ഞിക്ക് പോലും ഗതിയില്ല എന്ന് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോ കടമെടുത്ത് മുടിഞ്ഞ് വീഴാറായ കേരളത്തില് മുക്കന് പറക്കാൻ ഹെലികോപ്റ്ററും ഇങ്ങെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താന്ന് എന്നുള്ളത് നിങ്ങളൊന്നും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളെ നികുതി പണമല്ലേ? ഈ പണത്തിനെ കൊണ്ടല്ലേ ഇവര് എന്താ പറയേണ്ടത് ഹെലികോപ്റ്റർ, പിന്നെ അതുപോലെ തന്നെ വിദേശ ചികിത്സ, ഇതൊക്കെ നേടിയെടുക്കുന്നത്. നമ്മൾ സാധാരണക്കാരനോ? സാധാരണക്കാരന് എന്താണ് ഇവിടെ വില? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയട്ടെ. ഇനി എന്നെ ചീത്ത വിളിക്കാനൊന്നും നിങ്ങൾ നിൽക്കൊന്നും വേണ്ട. ഞാൻ ഉള്ള കാര്യം തന്നെയാ പറയുന്നത്, വെറും ഒരു കള്ളനായിരിക്കുന്നതാണ് നമ്മളിപ്പോഴത്തെ ഒരു മുഖ്യമന്ത്രി. കള്ളനെ കക്കനാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ ജാതി വിവേചനം എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് പിടി കിട്ടിയോ മക്കളെ? ആർക്കെങ്കിലും എന്നാ പിടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളുക, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും അങ്ങ് തോണ്ടിയിടും. ഇതാണ് ഇപ്പോഴത്തെ CPMന്റെ നയം. ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാ? ഇതാണ് ഇന്നത്തെ ക്യാപ്സ്യൂൾ. ശരിക്കും ഇയാള് ജാതി സംഘർഷം ഉണ്ടാക്കാനല്ലേ നോക്കിയത് ഈ രാധാകൃഷ്ണൻ? സത്യല്ലേ പറയുന്നത്? ഈ മലബാർ ദേവസ്വം ബോർഡിലെ ഡിഗ്രേഡ് ജീവനക്കാർക്ക് ഇനിയും ശമ്പളം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇവരെ ഇതിലൊന്നും എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് അല്ലേ? ഈ ജീവനക്കാർക്ക് മാസം തോളം ശമ്പളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോന്നാണ് എന്റെ ഒരു ചോദ്യം. ആ സ്ഥാനത്ത് ഇരിക്കാൻ പോലും അയാൾക്ക് യോഗ്യതയല്ല എന്നാണ് അയാൾ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ജാതി പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയ ഈ മന്ത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാജിവെക്കല്ലേ വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ ഒന്ന് പറയാം. ജാതി വിവേചനം, അതായത് മന്ത്രിയുടെ അഭിപ്രായം പറഞ്ഞ നടപടിയെന്ന് മുഖ്യമന്ത്രി, നമ്മളെ മുഖ്യം പറഞ്ഞിട്ടുണ്ട്. CPM നേതാക്കൾ ഭരിക്കുന്ന പയ്യന്നൂരിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രം CPM കാരനായ മന്ത്രിക്ക് ജാതി വിവേചനം നേരിട്ടതായി അദ്ദേഹത്തിന് തന്നെ പരസ്യ പ്രസ്താവന നടത്തേണ്ടി വരുന്നു. എന്നിട്ട് അതിന്റെയും വഴി പൊതുസമൂഹത്തിന്. എന്ത് പരിഹാസാന്ന് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സഖാക്കന്മാരെ, നിങ്ങൾ എന്താ ചെയ്ത് കൂട്ടുന്നത്? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്താന്ന് പറ്റിയത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ട് നടപടി എടുക്കുക എന്നുള്ളത്. എന്താ എന്തായാലും എന്താ കണ്ടല്ലോ, പയ്യന്നൂരിലെ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട ദേവസ്വം മന്ത്രി രാധാകൃഷ്ണനെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയന് വേറെ പണിയൊന്നുമില്ലല്ലോ. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അയാൾ എന്തെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടുന്നുണ്ടോ? ഇതിനെതിരെ പക്ഷെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നല്ലേ.
ഇതിന്റെ അകത്ത് തന്നെ വലിയ വണ്ടക്കാക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, സി പി എം പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമാണ്, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ തന്നെ. അപ്പൊ സംഘാടകർക്ക് വലിയ വീഴ്ചയുണ്ടായിരുന്നു. സംഭവം നടന്നത് മേലിൽ ആവർത്തിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുരളി പ്രതികരിച്ചിട്ടുണ്ട്. മേൽശാന്തിയും അതുപോലെ തന്നെ ട്രസ്റ്റ് ബോർഡും പ്രതികരിച്ചിട്ടില്ല. ഇവരെ രണ്ടാൾക്കാരും പയ്യന്നൂർ സി പി എമ്മിന്റെ പ്രവർത്തകരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ അഭിപ്രായം എന്ന് പറയണേ. ഞാൻ ഈ പോരാളി ഷാജിമാരോടും അതുപോലെ തന്നെ ഈ കുറെ അന്തംഗമികളുണ്ട്, എന്റെ പേജിന്റെ അകത്ത് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരോടാണ് ഇതിന്റെ മറുപടി നിങ്ങൾ അർഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മറുപടി എന്താണെന്നുള്ളത് പറയണം. ഞങ്ങള് വലിയ പയ്യന്നൂർ സി പി എമ്മിന്റെ കോട്ടയാണ് ആട്ടയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് പറയാം. ഓക്കേ.